എറണാകുളം ജനറൽ ആശുപത്രിയിലെ ലൈംഗിക അതിക്രമ പരാതിയിൽ സീനിയർ ഡോക്ടർക്കെതിരെ ഇന്ന് കേസെടുത്തേക്കും. പരാതി ആശുപത്രി സൂപ്രണ്ട് പോലീസിന് കൈമാറി. പരാതി നൽകിയ സാഹചര്യത്തിൽ വിദേശത്തുള്ള വനിതാ ഡോക്ടറുടെ മൊഴി ഫോൺ മുഖേന രേഖപ്പെടുത്തും. 2019 ഹൌസ് സർജൻസി ചെയ്ത വനിതാ ഡോക്ടറുടേതാണ് പരാതി. വിവരങ്ങൾ നവമി ദിനേശ് നൽകും. നവമി, ഇതിലിപ്പോൾ ഈ സീനിയർ ഡോക്ടർക്കെതിരെ കേസെടുക്കാനുള്ള സാഹചര്യം അത് എത്രത്തോളമാണ്? ഇന്നിപ്പോൾ പരാതി സൂപ്രണ്ട് പോലീസിന് കൈമാറിയിട്ടുണ്ടല്ലോ. അശ്വതി, പോലീസിനെ സംബന്ധിച്ച് ഈ പരാതിക്കാരിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു പരാതി ലഭിച്ചാൽ മാത്രമേ കേസുമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്നാണ് പോലീസിന്റെ നിലപാട്. കാരണം ഇത് 2019 നടന്ന ഒരു സംഭവമാണ്. 4 വർഷത്തിന് ഇപ്പുറം ഇത് കൃത്യമായൊരു തെളിവുകളുണ്ടോ അല്ലെങ്കിൽ ഈ സാക്ഷിമൊഴികളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന് കിട്ടിയ ഒരു നിയമോപദേശം ഈ പരാതിക്കാരിയുടെ, അതായത് യുവ ഡോക്ടറുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം കേസുമായി മുന്നോട്ട് പോയാൽ മതി എന്നാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും ആശുപത്രി സൂപ്രണ്ട് ഈ പരാതി, ഈ മെയിൽ വഴി, ഈ യുവ ഡോക്ടർ നൽകിയ പരാതി മെയിൽ വഴിയായിരുന്നു, അത് തന്നെ പോലീസിന് കൈമാറുകയും ചെയ്തു. എന്തായാലും ഈ പരാതിക്കാരിയും പരാതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെങ്കിൽ പോലീസ് തീർച്ചയായും ഈ പ്രതിക്കെതിരെ, പ്രതിയെന്ന് ആരോപിക്കുന്ന കുറ്റാരോപിതനായ മനോജ് എന്ന ഡോക്ടറിനെതിരെ കേസുമായി മുന്നോട്ട് FIR ഇട്ട് അറസ്റ്റിലേക്ക് വരെ പോകാൻ തന്നെയാണ് സാധ്യത. എന്തായാലും പ്രാഥമിക പരിശോധനയിൽ, സൂപ്രണ്ടിന്റെ പ്രാഥമിക പരിശോധനയിൽ തന്നെ ഇത്തരമൊരു സംഭവം 2019 നടന്നിട്ടുണ്ടെന്നും ഇത് അന്ന് ഈ യുവ ഡോക്ടർ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തന്റെ ഭാവിയെ, തന്റെ ഹൌസ് സർജൻസി ചെയ്യുന്ന സമയമാണ്, തന്റെ ഭാവിയെയും തന്റെ പരീക്ഷയും ഒക്കെ ബാധിക്കും, തന്റെ കരിയറിൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സമായി ഈ ഡോക്ടർ നിൽക്കുമെന്നുള്ളൊരു ഭയമുള്ളതിനാൽ അന്ന് പരാതിയുമായി മുന്നോട്ട് പോയില്ല. എങ്കിൽ പോലും അന്ന് ഈ വിഷയം ആശുപത്രിയിൽ അറിഞ്ഞിരുന്നു, ആശുപത്രിയിൽ ചർച്ചയായിരുന്നു. പക്ഷേ ഈ ഒരു ആശങ്കയുള്ളതിനാൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. എന്തായാലും ഈ വിഷയം അന്ന് ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പരാതി, ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് തന്നെ. പക്ഷേ ഇതിൽ എത്രമാത്രം പോലീസിനെ സംബന്ധിച്ച് സാക്ഷിമൊഴികൾ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളാണ് ആവശ്യം. അപ്പോൾ അത് ഈ പരാതിക്കാരിയുടെ ഒരു പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെയും തീരുമാനം. അശ്വതി, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.